നിന്നോട് പെണ്ണ് കാണാൻ പറഞ്ഞ വീട്ടിൽ പോവാതെ വേറെ വീട്ടിൽ പോവാൻ ആരാ പറഞ്ഞേ? അതൊരബദ്ധം പറ്റിയതാ. പക്ഷെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ, നല്ല കുടുംബക്കാരൻ അല്ലടാ. അതെ, അതിരിക്കട്ടെ, നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടടാ മോനെ. അല്ല അത് പിന്നെ അമ്മച്ചി, വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ തൊടല് പൊട്ടിക്കുന്നത്. തൊടല് പൊട്ടിക്കാൻ ഞാൻ എന്താ പട്ടിയെ? പട്ടിയും പൂച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. സത്യം പറയടാ, എത്ര കാലായി നീ ആ പെണ്ണുമായിട്ട് ബന്ധം തുടങ്ങിയിട്ട്? അയ്യോ പച്ച, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ആ പെൺകുട്ടിയെ കാണുന്നത് പോലും. ഇവിടെ ആരും പ്രേമിച്ച് വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇഞ്ചക്കാട്ടിൽ ആരും പ്രേമിച്ച് വിവാഹം കഴിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അതിന് ഇഞ്ചക്കാട്ടി പ്രേമിക്കാൻ യോഗ്യത ഉള്ളവരാരെങ്കിലും പണ്ട് ഉണ്ടായിട്ട് വേണ്ടേ? അതെന്താ എനിക്കൊരു യോഗ്യത കുറവ്? ഒരു കുറവില്ല, കല്യാണത്തിന് മുമ്പൊന്ന് കാണേണ്ടതായിരുന്നു. കേട്ടോ മക്കളെ, ഞാൻ വന്നേ പിന്നെ ഇത് ഞാൻ ഒരു മനുഷ്യക്കോലായത് തന്നെ. നന്നായപ്പോ ഉള്ള കോലം തന്നെ ഇതാണെങ്കിൽ പണ്ട് അപ്പച്ചനെ കാണുമ്പോ അമ്മച്ചിക്ക് പേടി തോന്നിയിരിക്കണമല്ലോ. പിന്നെ മക്കളെ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ, അപ്പച്ചന് എത്ര നല്ല നല്ല കല്യാണാലോചനകൾ വന്നിട്ടുണ്ടെന്നറിയോ? ഈ ജാതി ഒന്നല്ല, സുന്ദരികള്, ധാരാളം സ്ത്രീധനവും. പിന്നെ സുന്ദരികൾ വരുന്നു. നിങ്ങളുടെ പണ്ടത്തെ കോലം മനുഷ്യർ കാണാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മുടെ കല്യാണ ഫോട്ടോ എടുത്ത് കീറിക്കളഞ്ഞത്? ആര് കീറിക്കളഞ്ഞു? നിങ്ങൾ കീറിക്കളഞ്ഞു. ഞാനാണോ അപ്പൊ പറഞ്ഞത്? അപ്പച്ചൻ ആ ഫോട്ടോ കീറിക്കളഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനും ഇച്ചായനുവാ. പറഞ്ഞു കൊടുക്കടാ. ആ കുഞ്ഞുനാളിൽ ഓരോ കാര്യത്തിന് കരയുമ്പോ വല്യമ്മച്ചി ആ ഫോട്ടോ കാണിച്ച് പേടിപ്പെടുത്തിയ ഞങ്ങളുടെ കരച്ചിൽ നിർത്തിക്കൊണ്ടിരുന്നത്. ഇല്ലേ ചാ, അല്ല ഇവനെന്തിനാ കിടന്ന് കയറി പൊട്ടിക്കണേ? അവന്റെ കഴിഞ്ഞാൽ എന്നെ ഇവന് കെട്ടാൻ പറ്റൂ? അതിന്റെ തിരക്ക് തന്നെയാ. കെട്ട് ഇവന് അസുഖമായി കിടന്നപ്പോ നമ്മള് രണ്ടുപേരും കൂടി നേർന്ന നേർച്ചയും കാഴ്ചയൊക്കെ നീ മറന്നോ? എന്താണത് മോനെ? നിന്റെ അസുഖം മാറിയ നിന്നെ പള്ളിയിൽ അച്ഛനാക്കാന്ന് ഈ അപ്പച്ചന് നേർച്ചയുണ്ട്. എന്നാ അപ്പച്ചൻ ഒരു വാക്ക് എന്നോട് നേരത്തെ പറയണ്ടേ? എനിക്കും നേർച്ചയുണ്ട്. എന്ത്? അതെ, എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ പള്ളിയിൽ അച്ഛനാക്കാമെന്ന് ഞാനും വളരെ നേരം തന്നേർന്നതാ. ആ നേർച്ചയാണ് മാറ്റി വെച്ചേക്ക്. എന്നാ അപ്പച്ചന്റെ നേർച്ച അപ്പച്ചൻ കൊണ്ട് മാറ്റി വെച്ചു. അതെ, ഇച്ചായന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. ഇവൻ ആ പെങ്കുച്ചിനെ ഇഷ്ടമെങ്കിൽ നമുക്ക് അതങ്ങ് ആലോചിച്ചാലോ? അങ്ങനെയാണെങ്കിൽ അമ്മച്ചി നാളെ തന്നെ പെണ്ണിന്റെ വീട്ടിൽ പോയി പറഞ്ഞുറപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും പോയി കല്യാണം ഉറപ്പിച്ചിട്ട് പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യം. അതിനെ കുറിച്ചൊന്നും ഓർത്തിച്ചാൻ വിഷമിക്കണ്ട, ഇത് നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഏതായാലും അപ്പച്ച ഓക്കെ പറഞ്ഞല്ലോ. ഞാനിപ്പോ ഓക്കെ പറഞ്ഞു. ഓക്കെ പറയുമല്ലോ. എന്റെ മക്കളെ, ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ ഒരു കാര്യത്തിനും എതിരെ നിന്നിട്ടില്ല, ഇനി നിൽക്കൂല്ല, പോരെ. അപ്പച്ചടിക്കട്ടെ കൊച്ചു കള്ള. അയ്യോ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ തൊടുപുഴക്കാരുടെ ആലോചന ഏതാണ്ട് ഉറപ്പിച്ച മട്ട. ഇനി പയ്യന്റെ ആൾക്കാർ വന്ന് കല്യാണ തീയതി നിശ്ചയിച്ച മാത്രം മതി. ഞാൻ വേറെ വഴിക്ക് അന്വേഷിച്ചപ്പോ ഒന്നും അങ്ങോട്ടെങ്ങനെ ഉറപ്പിച്ചിട്ടില്ലാന്നാണല്ലോ അറിഞ്ഞത്. ആര് പറഞ്ഞു? ഇനി ഉള്ള കാര്യം പറയാലോ മാത്തച്ചൻ ചേട്ടാ, ഇഞ്ചക്കാട്ടുകാരും തെക്കൻ തലക്കാരും തമ്മിൽ വലിയ അടുപ്പത്തില. അപ്പച്ച ഒരു 100 പ്രാവശ്യം എന്നോട് പറഞ്ഞതാ ഈ ബന്ധത്തില് ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല, പുള്ളിക്കാരെ ഇത് നേരിട്ട് നടത്തിക്കൊള്ളാം, നേരിട്ട് നടത്തിക്കൊള്ളാമെന്ന്. പിന്നെ ചേട്ടന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഭീമമായ കമ്മീഷൻ നഷ്ടപ്പെടണ്ടെന്ന് കരുതി ഞാനാ പറഞ്ഞത് അപ്പച്ച ഈ കാര്യങ്ങൾ നേരിട്ട് പ്രൊസീഡ് ചെയ്യണ്ടെന്ന്. ഭീമമായ കമ്മീഷനോ? അതെ, ഈ കല്യാണ ബ്രോക്കർമാർക്ക് കമ്മീഷൻ വാരിക്കോരി എറിയുന്നത് ഇന്ത്യക്കാട്ടുകാരുടെ ദൗർബല്യമാ. അയ്യോ, തൊടുപുഴക്കാരുടെ കാര്യം അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഇനി പിന്നെ ഉറപ്പിച്ചാ തന്നെ ഞാൻ വിചാരിച്ചത് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അത് പിന്നെ തരം പോലെ കാര്യങ്ങൾ മാറ്റാൻ കഴിവുള്ള ആളാണ് ചേട്ടൻ എന്ന് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോ തെക്കൻ തലയിലോട്ട് പോവാ. ചേട്ടൻ വരുന്നു അതോ? ഞാൻ വരുന്നു. ആ റോഹിച്ചൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഈ കല്യാണം ഞാൻ നടത്തിത്തരാം. എന്നാ കേറ്. പിന്നെ ഞങ്ങൾ വേറെ അന്വേഷിച്ചെന്ന് പറഞ്ഞതും അപ്പച്ചന് തെക്കൻ തലക്കാരുമായിട്ട് അടുപ്പമുണ്ടെന്ന് പറഞ്ഞതും ബ്രോക്കർമാർക്ക് ഭീമമായ കമ്മീഷൻ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞ ഒക്കെ കള്ളമാണ്. കളി ഇഞ്ചക്കാട്ടുകാരോട് വേണ്ട, കേറ് കേറ്. അവിടെ അവിടെ എവിടെ? അവിടെ കൊമ്പിന്റെ സൈഡിലേ. കൊമ്പിന്റെ സൈഡിലല്ലേ ഇപ്പൊ? അങ്ങോട്ട് നോക്ക്. ദേ ഒരു കുത്തു വെച്ചിരുന്നു കേട്ടോ. അതെ, അത് തന്നെ. അതെ, വെറുതെ പിടിച്ചിറങ്ങി താഴെ വരണ്ട, അതൊക്കെ ഇറങ്ങിയാ മതി. ഓ, ഇയാളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം എനിക്ക് താഴെ ഇറങ്ങാൻ. എന്തോ വല്ലതും പറഞ്ഞോ? അവിടെ കേൾക്കാനായിട്ടൊന്നും പറഞ്ഞില്ല. ആ, തന്നെത്താൻ സംസാരിക്കുന്നത് വട്ടിന്റെ ലക്ഷണമാണ് എന്ന് പലരും പറയാറുണ്ടെങ്കിലും ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഈ മറ്റുള്ളവർ പറയുന്നൊന്നും കാര്യമാക്കണ്ട, തന്നെത്താൻ സംസാരിക്കുന്ന ഇഷ്ടമാണെങ്കിൽ അത് തുടർന്നോളൂ. ഓ, ആ പിന്നെ മറ്റേ ടെക്സ്റ്റൈൽ സംഭവം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ.
എന്തായി ടെക്സ്റ്റൈൽ സംഭവം? ഒന്നുമില്ല മാത്തച്ഛൻ ചേട്ടാ, ഷെർലിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിക്ക് ഞങ്ങളുടെ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾ ആയിട്ട് ഒരു ജോലി കൊടുക്കണമെന്ന് അല്ലേ? നല്ല സ്വഭാവമുള്ള കുട്ടിയാ, ഈ ടെക്സ്റ്റൈൽസിലൊക്കെ നൃത്തം പറ്റിയ കുട്ടി. ആരാ മോളെ പറഞ്ഞ കാര്യമൊക്കെ? അതൊക്കെ ഞാൻ ഏറ്റെന്ന്. എന്താ മാത്തച്ച, താണ്ടമ്മച്ചിക്ക് ഇയാൾ അറിയില്ലേ? അറിയില്ലെന്നോ? കൊള്ള, നമ്മുടെ മറ്റേ പയ്യന്റെ അനിയൻ പയ്യനല്ലയോ. അമ്മച്ചിയുടെ ഓർമ്മശക്തി അപാരം തന്നെ. എന്റെ ജീവിതത്തിൽ ഇത്ര മതി മതി, വന്ന കാര്യം പറ. ഒന്നിങ്ങോട്ട് വന്നേ, അങ്ങോട്ട് വരൂ. അവിടെ ഇരിക്ക, ഞാൻ പറഞ്ഞ് ശരിയാക്കാൻ വന്നു. ഇയാൾ എന്തിനാ പിന്നെയും വന്നിരിക്കുന്നേ? ആവോ, എനിക്കറിഞ്ഞൂടാ. ശരി, നിനക്ക് ഈ പാർട്ടിയാണോ ഇഷ്ടം, അതോ തൊടുപുഴയിൽ നിന്ന് പാർട്ടിയാണോ ഇഷ്ടം? എനിക്കങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ല എന്ന്? ദേ ദേ ദേ, പെണ്ണിന്റെ മുഖം കണ്ടാലറിയാം. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു അനിയുള്ളത് ഒഴിച്ചാ വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇതെന്നെങ്ങ് നടന്നാ മതിയായിരുന്നു. അതിനെ അവർക്കൂടെ ഇഷ്ടാവണ്ടേ? പയ്യന് ബീനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണം നടത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല. പക്ഷേ കൂടുതലൊക്കെ ചോദിക്കുകയാണെങ്കിൽ. അയ്യോ, സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് യാതൊരു ഡിമാൻഡും ഇല്ലായിരുത്തി. ഞങ്ങൾക്ക് സ്ത്രീധനമേ വേണ്ട. ആ പിന്നെ ഇഞ്ചക്കാട ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായെങ്കിൽ അത് എന്തുകൊണ്ടും ഒരു വലിയ ഭാഗ്യമായിട്ടേ ഞാൻ വിചാരിക്കത്തുള്ളൂ. ഇഞ്ചക്കാടനോ? അതെ, ഇഞ്ചക്കാടല്ലേ. മത്തായിയുടെ മക്കളാ ഞങ്ങള്. അതെയോ? ചേർത്തി അറിയോ? പിന്നെ അറിയില്ലേ, എന്റെ മോൻ തോമാച്ചനും നിങ്ങളുടെ അപ്പം മത്തായി വലിയ കൂട്ടുകാരായിരുന്നു. രണ്ടുപേരും ഒരു സ്ഥലത്താണ് ജോലി ചെയ്തിരുന്നത്. ദൈവം വലിയവൻ തന്നെയാടി, അല്ലെങ്കിൽ ഇവൻ എവിടെയൊക്കെ പെണ്ണ് കാണാൻ പോയതാ? അവസാനം വാഴക്കുളത്ത് പോവാനും വീട് മാറി തെക്കുന്തലത്തൊമ്മിച്ചന്റെ വീട്ടിൽ പോവാനും. ആ പെണ്ണിനെ കണ്ടതും അവളെ ഇഷ്ടപ്പെട്ടതും ഒക്കെ കർത്താവിന്റെ നിശ്ചയമാടി. അതന്നെ. സത്യം പറഞ്ഞ ബ്രോക്കർക്കുള്ള കമ്മീഷൻ പകുതി എനിക്കതറിയേണ്ടത്. അതെന്തിനാ? ഈ ആലോചനയുടെ ഒരു സൂത്രധാരൻ ഞാനല്ലേ. എന്നാ എന്റെ പൊന്നുമോൻ, ഒരു കാര്യം ചെയ്യ്, ഈ ടെക്സ്റ്റൈൽ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി കല്യാണ ബ്രോക്കർ ആയിട്ടാണ് കൂടിക്കോ. അത് വേണ്ട, രൂപത്തിലും ഭാവത്തിലും ഒരു ബ്രോക്കറുടെ കട്ടുള്ളത് അപ്പച്ചനാ. അപ്പച്ചൻ തുടങ്ങിയോ? ധിക്കാരം പറയുന്നു. നിർത്ത്, എന്തോന്നായത്? രണ്ടുപേരും കൂടെ കൂടി കഴിഞ്ഞാൽ ഒരുമാതിരി പിള്ളേരെ പോലെ. ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾക്ക് നിന്റെ അത്ര പക്വതയൊന്നുമില്ല, ഞങ്ങൾ പയ്യന്മാരാ. എന്താടാ? അല്ലാതെ ഇനിയിപ്പോ പെണ്ണിനെയും തറവാടും ഒന്നും അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. പള്ളി പെരുന്നാൾ കഴിഞ്ഞ ഉടനെ വിളിച്ചു വലിയ കല്യാണം ഒന്ന് നടത്താം. അതെ, അല്ലാതെ ഈ തിരക്കിനിടയിൽ എന്റെ കല്യാണ കാര്യം കൂടി ആലോചിച്ചോണ്ടിരിക്കാൻ സമയമില്ല. അതന്നെ അതന്നെ അതന്നെ. എന്റെ ദൈവം, ഈ അതന്നെയുള്ള ഏറ്റവും വലിയ കുഴപ്പം.